Esselamu aleyküm ve rahmetullahi ve berekatuhu. Priya sahodarıngale, mu'minigale. İnnu Recep 27-am dav aacharikkukayanu. 124,000-il palam varunna ambiya mursaligalil oru vyaktikku polum nalgappedatha ഏറ്റവും വലിയ മുഅ്ജിസത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മിഅ്റാജ് സംഭവം. നബി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുഅ്ജിസത്ത് മറ്റൊരാൾക്കും കൊണ്ടുവരാൻ സാധിക്കാത്തതാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് മിഅ്റാജിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഭവം. അത്രയും വലിയ ആ യാത്ര മിഅ്റാജ് മസ്ജിദുൽ ഹറാമിൽ നിന്നും പുറപ്പെട്ട് മസ്ജിദുൽ അക്സയിൽ എത്തുകയും അവിടെ ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയ മുർസലുകളും നിരവധി ഔലിയാക്കളും സ്വാലിഹീങ്ങളും ചേർന്ന് നബിതങ്ങളെ സ്വീകരിക്കുകയും പിന്നീട് അവിടെ നിന്ന് യാത്ര അയക്കുകയുമുണ്ടായി. ശേഷം ഏഴ് ആകാശങ്ങളും വിട്ടുകടന്ന് അർഷ്, കുർസി, ലൗഹ്, കലം എല്ലാം വിട്ടുകടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ കടന്നു, സ്വർഗത്തിൽ പോയി ഇരുന്നു, അവിടെയെല്ലാം നടന്ന് സഞ്ചരിച്ച് അതിലുള്ള എല്ലാ നിഅമത്തുകളും മനസ്സിലാക്കി അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ സ്ഥലത്ത് വെച്ച് അള്ളാഹു പ്രത്യേകമായ ഒരു സംഭാവന, ഒരു ഹദിയ നബിതങ്ങൾക്ക് നൽകി. അതാണ് അഞ്ച് നേരത്തെ നിസ്കാരം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലെണ്ണവും മലക്കുകൾ മുഖേന ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ് എങ്കിൽ ഈ നിസ്കാരമെന്ന ഒരു അമൽ ഇത്രയും വലിയ ഒരു സൽക്കാരം ഏർപ്പെടുത്തി, സ്വീകരണം ഏർപ്പെടുത്തി, ആ സ്വീകരണത്തിൽ നൽകപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ശരീരം കൊണ്ട് എടുക്കുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും പുണ്യമായത് നിസ്കാരമാണ് എന്ന് പറയാൻ കാരണം. അത്രയും വലിയ ഒരു ഹദിയ അള്ളാഹു തആല നൽകുകയും സൂര്യനെ ബഹുമാനിക്കുകയും ചെയ്ത രാത്രിയും അതിൻ്റെ ശേഷമുള്ള പകലും അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ജനങ്ങളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും വലിയ ഒരു ഹദിയ ലഭിച്ചു എന്നതിൻ്റെ പേരിൽ നന്ദിയായി മുസ്ലിങ്ങളെല്ലാം റജബ് 27-ന്റെ അന്ന് സുന്നത്ത് നോമ്പ് നിർവഹിക്കുന്നു. ഈ പകലും രാത്രിയുമെല്ലാം പ്രത്യേകം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമായി മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈമാനും ഹിദായത്തും നിലനിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, മൗഫിറത്ത് ചെയ്തു തരാൻ അള്ളാഹുവിനോട് പറയുക. പ്രത്യേകിച്ചും ഈ വർഷത്തെ മിഅ്റാജ് നാം ആചരിക്കുന്നത് വളരെ ദുഃഖമുള്ള ഒരു സമയത്താണ്. ആഗോള അടിസ്ഥാനത്തിൽ വ്യാപകമായ കൊറോണ രോഗം പടർന്നു പിടിക്കുന്ന ഈ സന്ദർഭം രാജാക്കൾ തൊട്ട് തൊഴിലാളികൾ വരെ എല്ലാവരും ഭയപ്പെടുകയും വളരെ ശക്തിയായി പേടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രോഗം അത് ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന് സെക്കൻഡ് കൊണ്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ആ രോഗം എത്രയും പെട്ടെന്ന് ലോകത്തു നിന്ന് തന്നെ എടുത്തു കളയാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ അള്ളാഹുവെ ആ രോഗം ഇല്ലാതെയാക്കണേ അള്ളാഹുവെ
ഈ രോഗം എല്ലാവരെയും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സൂക്ഷിക്കാൻ ഞങ്ങളാൽ കഴിയില്ല. കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഭരണാധികാരികളും അല്ലാത്തവരും ഉപദേശിച്ചും പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയുമെല്ലാം കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കുന്നുവെങ്കിലും ഈ രോഗത്തെ പടക്കുന്നവരും മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരും എല്ലാം നീ തന്നെയാണ്. അതുകൊണ്ട് നീ പെട്ടെന്ന് ഷിഫയാക്കി ഈ ബലാ മുസീബത്ത് നാട്ടിൽ നിന്ന് എടുത്തു കളയണം റഹ്മാനെ. ദോഷികളുള്ള കാരണം കൊണ്ട് നീ എല്ലാവരെയും ശിക്ഷിച്ചുകൊണ്ട് ബേജാറാക്കല്ല റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നീ സ്വീകരിക്കണേ അള്ളാ. യാ അള്ളാ, എല്ലാ സാധുക്കളും കഷ്ടപ്പെട്ടവരും ആ കൂട്ടത്തിൽ എത്രയോ നല്ല മുഅ്മിനീങ്ങൾ ഔലിയാക്കളെല്ലാം ഉണ്ട്. അവരുടെ ജാഹ് വർക്കത്ത് കൊണ്ട് തീർച്ചയായും നീ ഞങ്ങളെ ദുആ സ്വീകരിക്കുകയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കുകയും രാജ്യത്ത് മുഴുവനുമുള്ള ഈ മുസീബത്ത് ഇല്ലാതാക്കുകയും ചെയ്യണമേ അള്ളാ. അവസാനം ഈമാനോടുകൂടി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണം അള്ളാ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വാലിഹി വസാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.